എന്റെ വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരായിരം സ്വാഗതം സ്വാഗതം നമസ്കാരം എന്നൊക്കെ പറയാല്ലേ അതെ ഇന്ന് ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല പക്ഷെ ചെറിയൊരു വ്യത്യസ്തമൊക്കെ ഉണ്ടായിരിക്കുമല്ലേ ഒത്തിരി പേര് ഞങ്ങളിപ്പോൾ എന്താ ഒത്തിരി ഉള്ളിലോട്ട് ഇങ്ങനെ വന്നു കാരണം ഇത് ഞങ്ങൾക്ക് മാത്രം നടക്കാൻ അറിയാം ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന നടക്കാവുന്ന നല്ല നല്ല വഴികളാണ് പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കങ്കാരുവിനെയും അതുപോലെ പല സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം ഇന്നാളെ ഞങ്ങളൊരു വീഡിയോ ചെയ്തായിരുന്നു പാമ്പിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് പലരെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ എന്നോട് കുറേ സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കാറുണ്ട് ചേട്ടാ നിങ്ങളുടെ കങ്കാരു ഉപദ്രവിക്കുമോ അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് പറയാനും അറിയാനും കങ്കാരു തന്നെ നമ്മൾ ഓർക്ക് ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പറയും കങ്കാരു ഓസ്ട്രേലിയ ദേശീയ മൃഗമാണ് കങ്കാരു അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഈ കങ്കാരു തന്നെ നമ്മൾ ഓർക്ക് ഒരു കങ്കാരുക്കളല്ലേ പക്ഷേ കങ്കാരുക്കളിൽ തന്നെ പല വെറൈറ്റിയും പല ടൈപ്പുകളും എല്ലാം ഉണ്ട് അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്ന വഴികളെല്ലാം വളരെ വിജയമാണ് അപ്പോൾ ഏതാ നമുക്ക് കുറച്ച് കൂടുതൽ പോയി നോക്കാം എന്തെങ്കിലും വൈൽഡ് കങ്കാരനെ കാണാൻ പറ്റുമോ നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെയാണെങ്കിലും കങ്കാരുടെ ടൈപ്പിനെയും കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ ഏതായാലും നമുക്ക് നേരെ കങ്കാരു തേടി പോയാലോ ഓക്കെ എന്നാൽ കയറ്റത്തെ അത് പമ്മി ചെന്ന് നോക്കി അവിടെ ഉണ്ടോന്ന് സ്ഥലം ഉണ്ടോ ഞാൻ വരാം അങ്ങോട്ട് ഉണ്ടോ അവിടെ ഇതാണ് നമ്മുടെ കങ്കാരുക്കളെ കാണുന്ന വലിയ സ്പോട്ടാണ് ഇവിടെ ഭയങ്കര വിജനമായ സ്ഥലമാണ് ആ അതെ അതിൻ്റെ ഇടയിലൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ എന്തുമാത്രം ആ അവിടെ ഉണ്ട് എന്തുമാത്രം വിസിബിലിറ്റി ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല കണ്ടല്ലേ ഇത് അവിടെ കങ്കാരു ഇരിപ്പുണ്ട് ഒത്തിരി ഉണ്ട് ഈസ്റ്റേൺ ഗ്രേ എല്ലാം അവിടെ ഇരിപ്പുണ്ട് പ്രദേശങ്ങളെല്ലാം കങ്കാരുക്കുള്ള സ്ഥലമാണ് ഇവിടെ സാധാരണ ഈ സമയമൊക്കെ നാല് നാലരയൊക്കെ ആകുമ്പം ഓടി വന്ന് എടുക്ക വരുന്നതാണ് അല്ലേ അവിടെയാണ് ഇരിക്കുന്നത് ഉണ്ടോ അവിടെ ഇരിപ്പുണ്ട് സംഭവം വിൻഡ്മില്ലൊക്കെ ഉണ്ടല്ലോ നല്ല ബ്യൂട്ടിയുള്ള ഒരു സ്ഥലം കൂടി അല്ലേ ജോ ഏ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഏതാണ് അൺഫോർച്ചുനേറ്റ്ലി കൂടുതൽ കങ്കാരുക്കളൊന്നും കാണാൻ പറ്റിയില്ല അല്ലേ അതെ അത് കണ്ടു പക്ഷേ ഇതിനകത്ത് ക്യാമറയ്ക്ക് എന്തുമാത്രം നോക്കട്ടെ ഇവിടെ ദൂരം ആയതുകൊണ്ട് അവരിങ്ങനെ കിട്ടാൻ പറ്റുന്നില്ല അപ്പോൾ അതെ ഇതുണ്ടല്ലോ എൻ്റെ പുറകോട് നോക്കി നല്ല വാസ്റ്റ് സ്ഥലങ്ങളാണ് ഇത് മുഴുവൻ പക്ഷേ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി കങ്കാരുവിനെ ഒന്നും ആദ്യം കിട്ടിയില്ല അല്ലേ അതേ നല്ല ഒന്നിനെയും കിട്ടില്ല ചിലപ്പോൾ കുറേ രണ്ട് ഓടി നടക്കുന്നുണ്ട് ചില സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കങ്കാരുക്കളെ ചുമ്മാ ചറവറ ചറവറ എന്ന് ഓടി നടക്കും അല്ലേ അപ്പോൾ പറ്റുന്നുണ്ട് ദൂരക്കുള്ള ദൂരക്കുള്ളാണ് അതുകൊണ്ട് നമുക്ക് ഡ്രോൺ വിട്ട് നല്ല കാറ്റാണ് അങ്ങോട്ട് ചെറിയ ഫുട്ടേജ് കഴിഞ്ഞ വർഷത്തെ എടുത്തതൊക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കങ്കാരു എന്ന് പറയുമ്പോൾ ഏകദേശം നാല് ടൈപ്പുള്ള കങ്കാരുക്കളാണ് മെയിനായിട്ടുള്ളത് ഒന്ന് നമ്മുടെ റെഡ് കങ്കാരു വെസ്റ്റേൺ ആസ്ട്രേലിയ ഡെസേർട്ടുകളിലാണ് കൂടുതൽ സെൻട്രൽ ആസ്ട്രേലിയയിലാണ് കൂടുതൽ കണ്ടുവരുന്നത് നമ്മളിവിടെ റെഡ് കങ്കാരു കാണാറില്ല പിന്നെ ഈസ്റ്റേൺ ഗ്രേ വെസ്റ്റേൺ ഗ്രേ ആൻറ്റലോപ്പ് കങ്കാരു പിന്നെ വേറൊരു സ്പെഷ്യൽ കങ്കാരുണ്ട് ട്രീ കങ്കാരു ഈ ട്രീ കങ്കാരെ കുറിച്ച് എനിക്കൊന്ന് ആദ്യം ആൾക്കും അറിയാൻ മേല നമ്മുടെ ഉള്ള നോർത്ത് ഏൺ ക്യൂറിസിൻ്റെ സ്ഥലങ്ങളിൽ ഈ ട്രീ കങ്കാരുണ്ട് അതായത് നമ്മുടെ കുരങ്ങനെ പോകണമെങ്കിലും പക്ഷേ മരത്തെ ചാടിച്ചാടി നടക്കുന്ന കങ്കാരുടെ മുഖം എല്ലാം ഉള്ള കങ്കാരു ഏകദേശം ഒരു കുരങ്ങനാന്ന് തോന്നുന്നു പക്ഷേ കുരങ്ങനല്ല കങ്കാരുമാണ് അതിനെ ആർക്കെങ്കിലും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്താൽ പറയാം എനിക്ക് ഇവിടങ്ങൾ കാണാറില്ല ഇവിടെങ്കിൽ കാണാറില്ല സൂലൊന്നും ഇവിടുത്തെ സൂലൊന്നും കണ്ടിട്ടില്ല മെൽബണിലൊക്കെ കാണുമായിരിക്കും പക്ഷേ എന്തെങ്കിലും ഒരിക്കലും അതിനെ ലൈവായിട്ട് ഞാൻ കാണിക്കാം ക്യൂൻസ്ലാൻഡ് ട്രിപ്പ് വെക്കും പോലെയോ ഇങ്ങനെ പോകുവാണെങ്കിൽ നമുക്ക് കാണിക്കാം അപ്പോൾ ഏതായാലും ഇങ്ങനെ നാല് ടൈപ്പുള്ള കങ്കാരുക്കളാണ് ഉള്ളത് അപ്പോൾ ഏതായാലും നമുക്ക് ഇച്ചിരി പോയി നോക്കാം എന്തെങ്കിലും കാണാൻ പറ്റും നോക്കാം കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഇന്നിപ്പം 6 മണി നാളെ ഈ രണ്ട് പാർട്ടായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇതിനകത്ത് തന്നെ ഒന്നിച്ച് തന്നെയാണ് വരുന്നത് നാളെ ഞങ്ങൾ നേരെ കങ്കാരു പാർക്കിലോട്ട് ചെന്നിട്ട് കങ്കാരുവിൻ്റെ കൂടുതൽ വിശദമായ വിവരങ്ങൾ നമ്മൾ പറയാം തപ്പി ഞങ്ങൾ കങ്കാരു പാർക്ക് വന്നേക്കാണ് അപ്പോൾ നമുക്ക് വിശദമായിട്ട് നമുക്ക് പലതരത്തിലെ കങ്കാരുവിനെ കാണിക്കാല്ലേ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ കങ്കാരുക്കളുടെ ഒരു സംഭവമാണല്ലോ അപ്പോൾ ഏതായാലും നമുക്ക് പല കങ്കാരുക്കൾ ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത് ചില ഞാൻ പറഞ്ഞ നാല് ടൈപ്പുള്ള കങ്കാരു നമ്മുടെ ആൻറ്റലോപ്പ് കങ്കാരു പിന്നെ റെഡ് കങ്കാരു പിന്നെ വെസ്റ്റേൺ ഗ്രേ ഈസ്റ്റേൺ ഗ്രേ പിന്നെ വേറെ ട്രീ കങ്കാരു ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു അപ്പോൾ ഈ ട്രീ കങ്കാരു മാത്രം ഇവിടെ കാണാൻ വഴിയില്ല ബാക്കിയുള്ളവരൊക്കെ കാണാൻ പറ്റും തോന്നുന്നില്ല നമുക്കൊണ്ട് പോയി കണ്ടാലോ കങ്കാരു വാലാബി എല്ലാം ഉണ്ട് ഇവിടെ അല്ലേ വാലാബിയൊക്കെ നമുക്ക് പരിചയപ്പെട്ട് അല്ല നമുക്ക് പോകുന്ന വഴി പരിചയപ്പെട്ട് അല്ലേ അപ്പോൾ ഞാൻ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഓ നമ്മളത് ഇത് കണ്ടോ ഈമു ഇഷ്ടംപോലെ ഈമുക്കളുണ്ട് നമ്മൾ കങ്കാരനെ കാണുന്നതിന് മുമ്പ് അത് ഇത് കണ്ടോ ഹലോ ഇതാണ് ഓസ്ട്രേലിയയുടെ നാഷണൽ ബേർഡാണ് ഈമു കണ്ടല്ലേ ഇവരിങ്ങനെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാം ഉണ്ട് കണ്ടല്ലേ ഈമു 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 ഇവിടെ എല്ലാം അവർ നിപ്പുണ്ട് നമുക്കത് ഇച്ചിരി മുമ്പോട്ട് പോയിട്ട് കങ്കാരനെ കാണുന്നത് ഈമുവിൻ്റെ ഒരു ബഹളമാണ് ഇവിടെ കേട്ടോ ഹലോ ഹലോ ഹവായു കൊത്തുവോ നമ്മളെ ഉപദ്രവിക്കുകയൊന്നുമില്ല ലോട്ടോ പക്ഷിയുടെ ഒരു ഫാമിലിയിൽപ്പെട്ടവനാണ് ഇവനും കേട്ടോ കാലൊക്കെ ഉണ്ടല്ലേ കാലെ ചവിട്ട് നമുക്കോട് സത്യം പറഞ്ഞു ചില സമയങ്ങളിൽ ഇങ്ങനെ അരിശമൊക്കെ ഉണ്ടെങ്കിൽ അതായത് നമുക്ക് ഇച്ചിരി മുമ്പോട്ട് പോയി നോക്കാം ഈമുക്കളുടെ ഒരു ബഹളമാണ് കേട്ടോ നേരത്തെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇത്രയും ഈമു ഇല്ലായിരുന്നു നമ്മളിപ്പോൾ ഇവൻ്റെ പുറകെയാണ് ഈ നടക്കുന്നത് നമ്മൾ തീറ്റ ഉണ്ടെങ്കിൽ ഇപ്പം കൈ വന്നിരിക്കുവൻ നമ്മുടെ കൈ വന്ന് ഇങ്ങനെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം വന്ന് തീറ്റ മേടിക്കും അല്ലല്ലോ ഈ പുല്ലിനകത്തൂടെ ഇങ്ങനെ നടക്കാൻ രസമാണ് ഇവിടെയാണ് ഇഷ്ടംപോലെ കങ്കാരുക്കൾ എവിടെ ഇരിപ്പുണ്ട് ഞാൻ പറഞ്ഞ കണക്ക് പല വെറൈറ്റി കങ്കാരുവിനെ ഞാൻ കാണിക്കും അല്ലോ ഇതാണ് നമ്മുടെ വെസ്റ്റേൺ ഗ്രേ കങ്കാരു ഉണ്ടല്ലോ ഇവൻ്റെ പൗച്ചിൽ കുഞ്ഞുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഹലോ
ഇതാ ബെസ്റ്റ് ഞാൻ കേൾക്കാൻ കാര്യം ഇത് നമ്മുടെ ഉണ്ടല്ലോ അവൻ നിൽക്കുന്നുണ്ട്. ഹലോ 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 ഹലോ, ഒന്നും ഇല്ല തീറ്റില്ലടാ, തീറ്റി ഞാൻ തരാം കേട്ടോ. അവൻ്റെ പൗച്ച് നമുക്ക് നോക്കാവേ. ഇതാണ് കങ്കാരു ഉപദ്രവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇതൊക്കെ നമ്മുടെ ഇത് സംഭവങ്ങളാണ് നമ്മളെ കാണാൻ പറ്റും. നല്ല മിനുസമുണ്ട് ഇവൻ്റെ ദേഹത്തൂടെ നമ്മുടെ അല്ലേ കാണാനായിട്ട്. നമുക്ക് അവൻ്റെ പൗച്ച്, ഇത് പെണ്ണാണ് കണ്ടില്ലേ, എൻ്റെ പൗച്ച് കുഞ്ഞുണ്ടോ നോക്കാം. ഹലോ പൗച്ച് കാണിച്ച്, പൗച്ച് കാണിക്കാം, പൗച്ച് കാണിച്ച്. ഇതിനകത്ത് കുഞ്ഞുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പൗച്ച് കുഞ്ഞുണ്ട്, ഉറപ്പായിട്ട് കുഞ്ഞുണ്ട്. അതായത് നമുക്കിവനെ കാണുമ്പോഴത്തേക്ക് അറിയാം ഇതല്ലേ ഇവൻ്റെ ഈ വാലയിലാണ് ഇവൻ്റെ ബാലൻസ് മുഴുവൻ പോകുന്നത്. ഈ വാലനെ കുത്തി അവൻ കണ്ടോ, വാല നമ്മളിപ്പോൾ നടക്കുമ്പോഴേ ആ വാല് കുത്തുന്നുണ്ടല്ലേ, ഈ വാലിങ്ങനെ കുത്തിയാണ് ഈ കങ്കാരു ഇങ്ങനെ പൊങ്ങി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടോ. രണ്ട് രണ്ടുപേർ സ്നേഹം കൂടുന്നുണ്ട്. വാല വാലയിലാണ് ഇവൻ്റെ, പിന്നെ ഈ പുറകിലത്തെ കാലയിലാണ് അവൻ ഓടിച്ചാടി പോകുന്നത്. ബാല ഈ ബാലൻസ് മുഴുവൻ ഈ വാലയിലാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച കണക്കല്ല, ഭയങ്കര കട്ടിയാണ് ആ വാല് കണ്ടോ. അതുകൊണ്ട് പോകുന്നില്ല, വാല കുത്തി കുത്തിയാണ് അവൻ ചാടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്കറിയുമ്പോൾ അല്ലേ വാല കുത്തിയാണ് ഇവനിങ്ങനെ പൊങ്ങുന്നത്. പിന്നെ ഇവൻ്റെ ഹലോ അവൻ നമ്മളോട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹലോ ഹവ അയ്യു, സുഖമാണോടാ, പെണ്ണാണ്, സുഖമാണോ? അല്ലടാ ആ പെണ്ണ് സുഖമാണോടിയാണ്. നമുക്കിവിടെ ജോയ്, ഇവൻ്റെ ഈ പൗച്ചിനകത്താണ് കുഞ്ഞ് കിടക്കുന്നത്. അതിന് ജോയ് എന്നാണ് പറയുന്നത്. പൗച്ചുള്ള വേറെ തന്നെ നമുക്ക് കുഞ്ഞിനെ കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഇതാണല്ലേ ഇവനാണ് നമ്മുടെ റെഡ് കങ്കാരു ഉണ്ടോ. നമുക്ക് ഇത് കാണുമ്പോഴത്തേക്ക് നല്ല റെഡ് കളറാണ് അല്ലേ. ജിഷ കണ്ടിട്ടുണ്ടോ ഇവിടെ? ആ നമ്മൾ ഇന്നലെ കണ്ടല്ലേ. ആ ഇന്നലെ കണ്ടാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ വെസ്റ്റേൺ, അതായത് ഈ ഡെസേർട്ട് സൈഡിൽ അങ്ങോട്ട് നോർത്തേൺ ടെറിട്ടറി സൗത്ത് ഓസ്ട്രേലിയയുടെ ആ ഡെസേർട്ടുകളിൽ അവിടെ നമ്മുടെ ഇവിടെ ഇവനെ സാറിനെ കണ്ടുവരികയല്ല. ഇതിപ്പോൾ ഇവിടെ ഒരു വൈൽഡ് ലൈഫ് പാർക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഇവനിവിടെ ഉള്ളത്. ഇവനാണാണ് കണ്ടല്ലേ നാഷണൽ അനിമലായിട്ട് അംഗീകരിച്ചേക്കുന്ന ഈ റെഡ് കങ്കാരിനാണ്. കാരണം ഇച്ച ജെയിൻ്റാണ്, ഇവൻ ചെറുതാണ്. പക്ഷേ ഇവനെക്കോട്ടൊക്കെ വലിയ വലുപ്പമുള്ള കങ്കാരുകൾ വേറെ ഉണ്ട്. കണ്ടോ ഇതിൻ്റെ പുറത്ത് നല്ല റെഡ് കളറാണ്. അതാണ് ഇവനെ റെഡ് കങ്കാരു ഉണ്ടല്ലേ. ഇവനാണ് നമ്മൾ പറഞ്ഞ നാല് പ്രധാനപ്പെട്ട കങ്കാരുക്കളിലെ ഒന്ന് റെഡ് കങ്കാരു. ഇത് കണ്ടല്ലേ ഇതിൻ്റെ കുഞ്ഞ്, ഇതേ ജോയിൻ്റെ ചുവട്ടിക്കടപ്പുണ്ട് കണ്ടല്ലേ. ജോയ് ജോയ് ഇതേ ഇവനാണ് കുഞ്ഞ് കണ്ടല്ലേ. ഇതാണ് അതിൻ്റെ കുഞ്ഞ് കണ്ടല്ലേ. ഇതിൻ്റെ കുഞ്ഞ് ഇതേ ഇവിടെ കിടപ്പുണ്ട്. കഴിച്ചോടാ, കഴിച്ചോ കണ്ടോ. ഇതാണ് അതിൻ്റെ കുഞ്ഞാണ് അതിനകത്ത് കിടക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത് ഇതുണ്ടല്ലേ ഇതിൻ്റെ ഈ പൗച്ച് ഇപ്പം കണ്ടില്ലേ. ഈ പൗച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇത് ഏകദേശം ഈ ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ ജെല്ലി ബീൻ്റെ വലുപ്പമുള്ളൊരു സാധനമായിരിക്കും. അത് പതുക്കെ അതിൻ്റെ യൂട്രസിൽ നിന്ന് വെളിയിലിറങ്ങി ബെർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പതുക്കെ അത് ചെറിയ ഒരു ഗ്രാമുള്ള ജെല്ലി ബീൻ്റെ വലുപ്പമുള്ള സാധനം സ്ക്രോൾ ചെയ്താണ് അതിൻ്റെ പൗച്ചിലോട്ട് വന്ന് വീഴുന്നത്. പിന്നെ അതിൻ്റെ അത് അതിൻ്റെ ഇത് സക്ക് ചെയ്തുകൊണ്ടാണ്, അതിൻ്റെ ബ്രസ്റ്റ് സക്ക് ചെയ്ത് പാല് കുടിച്ചുകൊണ്ടായിരിക്കും അവൻ അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു പൂർണ്ണ എനിക്കൊന്ന് 26-27 ആഴ്ച വരെ അതിനകത്ത് കിടന്നൊരുമാതിരി പൂർണ്ണ വളർച്ച എത്തി കഴിയുമ്പോൾ അവൻ വെളിയിറങ്ങുള്ളൂ. അത് ആ സമയത്ത് തന്നെ വേറെ അത് പ്രഗ്നൻ്റ് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ കങ്കാരിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈസ്റ്റേനെ കണ്ടു, നമ്മുടെ റെഡ് കങ്കാരിനെ കണ്ടു, ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആൻറ്റിലോപ്പ് കങ്കാരും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ഇവിടെ കണ്ടുവരുന്ന കങ്കാരും ഉണ്ട്. ഏതായാലും നമുക്ക് ഏകദേശം അങ്ങോട്ട് പോകാം അല്ലേ. കണ്ടില്ലേ ഈശ്വര കങ്കാരിനെ പറ്റിയ കൂടുതൽ വിവരങ്ങളൊക്കെ അറിഞ്ഞില്ല ഏകദേശം. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാം. റെഡേ വേണ്ട വേണ്ടോ, റെഡ് കങ്കാരു ഉണ്ടോ. അവന് പേടിയാ, അവൻ ഓടാൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. അവന് നമുക്ക് എന്തെങ്കിലും തീറ്റ് കൊടുത്താൽ അവനവിടെ നിൽക്കുമോ നോക്കാം. അവനെ കണ്ടില്ല, അവൻ്റെ വാലിനൊക്കെ സാധാരണ മറ്റേ കങ്കാരിനെ അപേക്ഷിച്ച് ഭയങ്കര വലുപ്പക്കൂടുതലാണ്. എന്നാ തിന്നോ. അവന് ഇച്ചിരി പേടിക്കാരനാണ്, അവൻ ചെറുപ്പത്തിൽ ഉണ്ടായപ്പോൾ പേടി തെറ്റി തന്നെ എനിക്ക് തോന്നുന്നു. എന്നാ നിങ്ങൾ അവൻ്റെ ഉണ്ടോ, അതേണ്ട പോകുന്നുണ്ടോ. ഇത് കണ്ടല്ലേ, ഇതാണ് നമ്മുടെ ഇവിടങ്ങളിൽ കണ്ടുവരുന്ന നമ്മുടെ ഈസ്റ്റേൺ ഗ്രേ കങ്കാരു. കണ്ടല്ലേ നമ്മുടെ ഇവിടങ്ങളിൽ ഈ വെസ്റ്റേണൊക്കെ കണ്ടുവരുന്നത്. പക്ഷേ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഈസ്റ്റേൺ നമ്മുടെ വൈറ്റ് നമ്മളിറങ്ങുന്ന നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഇവനെയാണ് കൂടുതൽ കണ്ടുവരുന്നത്. കളർ നമുക്ക് ഏകദേശം നോക്കിക്കഴിയുമ്പോൾ മാച്ചാകുമ്പോൾ നമുക്ക് നോക്കിക്കഴിയുമ്പോഴേ ഇച്ചിരി കളർ വ്യത്യാസം. നമ്മൾ റൂമിൽ റെഡ് കങ്കാറിനെ കണ്ടു. റെഡ് കങ്കാർ എന്ന് പറഞ്ഞാൽ തനി റെഡ് ആയിരിക്കും. അതാണ് നമ്മൾ വെസ്റ്റേൺ സൈഡിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അത് റെഡ് സെൻട്രൽ ഓസ്ട്രേലിയയിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അവനാണ് ഒറിജിനലായിട്ട് കങ്കാരുവിൻ്റെ ഇവിടുത്തെ നാഷണൽ അനിമലായിട്ട് അംഗീകരിച്ചേക്കുന്നത്. ഇതും കങ്കാരു ആണ്, പക്ഷേ പൊതുവായിട്ട് പല ടൈപ്പുള്ള കങ്കാരുണ്ട്. പിന്നെ ഇതിൻ്റെ പല വെറൈറ്റിയുള്ള കങ്കാരുകളുണ്ട് അവിടെ ഇവിടെ. കണ്ടല്ലേ മുമ്പ് പറഞ്ഞ വാലയിലാണ് അവൻ കുത്തി നിൽക്കുന്നത്. പിന്നെ ഇതും കൊണ്ട് ഇങ്ങനെ പോക്കെ ഇതിവിടെ ചൊറിയാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. കങ്കാരു ഉപദ്രവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം ഞാൻ പറയാം. ഏതായാലും അല്ലേ അവൻ ചാടി പതുക്കെ പോവാണ്. അവൻ്റെ ഒരു കുഞ്ഞിതേ അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഉണ്ട് അവൻ വാലയിലാണ് അവൻ കുത്തി പൊങ്ങുകയാണ് അല്ലേ. വാല ഇങ്ങനെ ബലം കൊടുത്തിട്ടാണ് കാലുമായിട്ട് ഇങ്ങനെ പൊങ്ങുന്നത്. അത് നടക്കുമ്പോഴത്തേക്ക് കണ്ട ഇപ്പോൾ ഇവൻ്റെ ഈ ബാല ഇപ്പോൾ അങ്ങനെ പതുക്കെ അങ്ങോട്ട് പോകാൻ നേരത്ത് ഇവൻ്റെ ഈ കാല് ഇതല്ലേ ഇവിടെ ഇങ്ങനെ ഈ പതുക്കെ നടന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടല്ലോ അവൻ്റെ വാല ഇങ്ങനെ കുത്തിയാണ് നമ്മളെ ചാടി തൊഴുകയൊക്കെ ചെയ്യുന്നത്. ഇതുണ്ടോ അഗ്രസീവ് ആകും ചില സമയങ്ങളിൽ, പക്ഷേ ഇപ്പം അഗ്രസീവ് ആണ്. ഇതൊക്കെ ഈ നമ്മളിവിടെ വന്ന പാർക്കായതുകൊണ്ട് ഫ്രണ്ട്ലി ആണ്. ഉണ്ടോ അവനവൻ്റെ വാല കുത്തി ഇനി ഇപ്പം നിൽക്കും. ഉണ്ടോ നമ്മൾ നോക്കുന്നുണ്ട് ക്യാമറയിൽ ഉമ്മ കൊടുക്കാണ്. അവൻ ക്യാമറ ഉമ്മ കൊടുത്തറ ഉമ്മ കൊടുത്തേ ഉമ്മ കൊടുത്തേ ഉമ്മ കൊടുത്തേ
അവന് തീറ്റ കൊടുത്ത് വലിയ രണ്ടെണ്ണം കിടക്കുന്നുണ്ട്. ക്ഷീണിച്ച് കിടക്കാന്ന് അതെ. നമ്മുടെ ഇവിടെങ്കിൽ കൂടുതൽ കണ്ടുവരുന്ന നമ്മുടെ ഈസ്റ്റേൺ ഉണ്ടല്ലേ, നമ്മുടെ ഏരിയയിലുള്ള കൂടുതലുള്ള കണ്ട. അവൻ ക്ഷീണിച്ച് കിടക്കണം. അവൻ ഇച്ചിരി തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ലി ആയിരിക്കും. കൈ കൊടുത്ത പേടിയാണോ? അവന് കോവിഡ് ഉണ്ടോന്നറിയാൻ പറ്റില്ല. അവൻ തിന്നുന്നുണ്ടല്ലേ. അപ്പൊ അതെ, ഇത് കണ്ടല്ലേ കങ്കാരു. ഇതിപ്പം ഈ നമ്മുടെ മണ്ണിൽ കങ്കാരുക്ക് ജിജോയ്ക്കടെ വണ്ടി ഇടിച്ചിട്ടുണ്ട്, ചാടിയിട്ടുണ്ട് മുമ്പിൽ അല്ലേ? ഇടിച്ചിട്ടില്ല, ഫ്രണ്ട്സിന്റെ ഒക്കെ പല ഇടിച്ചിട്ടുണ്ട്. കങ്കാരു ഇടിച്ചു കഴിഞ്ഞാൽ അതന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ചെറിയ ജീവിയല്ല, തട്ടി തെറിച്ച് പോകും. അങ്ങനല്ല, കങ്കാരുവിന് വേണ്ടി പ്രത്യേകം ഇവിടെ ഒരു പ്രൊപ്പലറുണ്ട്. അതായത് നമ്മൾ ഈ ഒരു സൗണ്ട് കേൾക്കുന്നത് അതൊക്കെ ഇരിക്കുകയല്ല പറഞ്ഞു. പക്ഷെ അതിലൊന്നും കാര്യമൊന്നുമില്ല, അതുകൊണ്ടേലും വണ്ടിയൊക്കെ ഇടിക്കും അല്ലേ. കങ്കാരു അലേർട്ട് ചെയ്യാനായിട്ട് ഈ സമയം ഇങ്ങനെ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ഇതൊക്കെ മേടിക്കാൻ കിട്ടും. പക്ഷെ അതൊന്നും വലിയ പ്രയോജനമില്ല. കങ്കാരു ഇങ്ങനെ ചാടി ചാടി ക്രോസ് ചെയ്ത് പോകുമ്പോൾ, നമ്മൾ രാവിലെ 6 മണിക്കൊക്കെ വർക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യങ്ങൾ. നമ്മൾ ജസ്റ്റ് മിസ്സായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒന്നും ദൈവത്തിന് കേസ് ഇടിച്ചിട്ടില്ല. ഇടിച്ചു കഴിഞ്ഞാൽ വണ്ടി 100% പോകുന്നുള്ളൂ. വണ്ടി പോകും, കങ്കാരും പോകും, കങ്കാരും പോകും, വണ്ടിയും പോകും. അതെ അതെ അതെ. അപ്പം പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇതിനെ ചില സമയങ്ങളിൽ ചില്ലേ വന്ന് ചാടി ഇടിച്ചിട്ടുണ്ട്. അങ്ങനെ അപകടങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞൊക്കെ കങ്കാരു ആക്രമിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കങ്കാരു ആക്രമിക്കുക. ഇതൊക്കെ ഇപ്പോൾ ഫ്രണ്ട്ലിയാണ്. അതല്ല, ഇപ്പം നമ്മൾ ഇന്നാൾ നമ്മൾ ആദ്യം ഇന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ വെച്ചില്ല നമ്മൾ ഇന്നാൾ ആൾക്കാരുടെ. പിന്നെ ഈ പറഞ്ഞവർക്ക് ഏകദേശം ഒരു കങ്കാരു പായ്ക്കിനകത്ത് ഒരു ഫാമിലിയായിട്ട് ഇത് കാണപ്പെടുന്നത് ഒരു 10 to 30 വരെ കാണുവരുന്നു. അതിനകത്ത് ഏറ്റവും വലിയ ജെയിൻ്റ് ആയിട്ടുള്ള ഒരു ആണ് കാണും. പിന്നെ ഒരു പെണ്ണ്, ഒരു മെട്രിയാക്ക്, അതായത് ഒരു ഒരു ലേഡി കാണും അല്ലേ. അവളെ എല്ലാം ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള ലേഡി കാണും. പക്ഷേ ആണാണ് എപ്പോഴും, കാരണം ഒരു കങ്കാരു ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നമ്മൾ ആ നടക്കുന്ന വഴിയൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ഒരു 5 to 8 ഇങ്ങനെ ചാടി പോകുമ്പോൾ ഒരുത്തൻ ഇങ്ങനെ ഒന്ന് റോഡിൻ്റെ തുടങ്ങി നിൽക്കും. എല്ലാവരും പോയി കഴിഞ്ഞ് ഇവനും പുറകെയാണ്. അപ്പോൾ അവനെയൊക്കെ നമ്മൾ നേരിട്ട് അങ്ങോട്ട് നേരം അവൻ ആക്രമിക്കും. പല വീഡിയോക്കകത്തൂടെ ഒക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് കങ്കാരു ആക്രമിക്കുന്നതൊക്കെ. ഏതായാലും നമുക്ക് ഇച്ചിരി മുമ്പോട്ട് പോയിട്ട് വേറെ എന്തെങ്കിലും നല്ല കാഴ്ച കൊണ്ടുവന്നോ അല്ലേ. ദിശ, ഇതെന്നാന്നറിയ സംഭവം? ഇതെന്നാന്നറിയ സംഭവം എന്നാ? അതെ, ഇത് കങ്കാരു അല്ല, ഇത് ഇതിന്റെ വാലാബി എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് കാണുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞ പല ടൈപ്പിനെ പരിചയപ്പെടുത്താവുന്ന. ഇത് കണ്ടില്ലേ, ഇത് പൂർണ്ണ വളർച്ചയെടുത്തിയ ഒരു ആണാന്ന് എനിക്ക് തോന്നുന്നത്. പെണ്ണാണോന്ന് അറിയാൻ പറ്റില്ല, എനിക്ക് തന്നിട്ടില്ല. പൂർണ്ണ വളർച്ച ഒരു വലാബിയാണ് നമ്മളിവിടെ കാണാറുണ്ട്. അതായത് ഇത് പുല്ല് മാത്രമല്ല, ചെറിയ ചെറിയ മരത്തിൻ്റെ ചെറിയ ചില്ലകളും അതൊക്കെ ഇവൻ എത്താവുന്ന രീതിയിൽ തിന്നും. പക്ഷേ കങ്കാരു മോസ്റ്റ്ലി അതിൻ്റെ ഡയറ്റ് എന്ന് പറയുന്നത് പുല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതും പുല്ലും തിന്നും. പക്ഷേ മെയിൻലി ഇത് ഉണക്കെ എത്തിപ്പിടിക്കാമെന്നൊക്കെ കണ്ടല്ലോ. ഇങ്ങനെ പല വെറൈറ്റി, അതായത് കങ്കാരു അല്ല, തെറ്റിദ്ധരിക്കുന്നത് കങ്കാരുവിൻ്റെ ഫാമിലി പെട്ടാണ് വലാബി. ആള് തീർന്നല്ലേ, ആള് ചെറുതാണ്. ഇതുപോലെ നമ്മുടെ ഇവിടെ ഇത് ഒറ്റയായിട്ടും 2-3 കൂടുതൽ കാണുന്നുള്ളൂ. ഫാമിലിയായിട്ട് അധികം താമസിക്കാറില്ല, കാണും 2-3-4 ഉള്ളൂ. പക്ഷേ കങ്കാരുവിനെക്കാട്ട് ആള് ചെറുതായിരിക്കും. പക്ഷേ ഇതാണ് വാലാബി, നമ്മുടെ അവിടെ സൈഡിലെല്ലാം ഉണ്ട്. കങ്കാരുവിൻ്റെ അതുകൊണ്ട് വാലയിലൊക്കെയാണ് കാര്യങ്ങൾ വിടുന്നത്. കണ്ടല്ലോ, അവനോ അതെൻ്റെ ഓടിപ്പോയി തീറ്റ് കഴിഞ്ഞപ്പോൾ പോയല്ലേടി. ഇതാണ് വലാബി. അപ്പം കങ്കാരും വാലാബിയും തമ്മിൽ വ്യത്യാസമാണ്. അതിൻ്റെ വാലിന് ഇച്ചിരി നീളക്കൂടുതലായിരിക്കും, പിന്നെ ശരീരം ചെറുതായിരിക്കും. ഇതിൻ്റെ വാലിന് ഇച്ചിരി തിക്നെസ് കുറവല്ലേ. ആ, ഇത് നമ്മുടെ ഇവിടെ എല്ലാം കാണാറുണ്ട്, പല സ്ഥലങ്ങളിലും വാലാബി കണ്ട. ഇതാണ് ഇത് ഇത് വാലാബി ആണല്ലേ, ഇത് വാലാബി. അപ്പം നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് അത് വാലാബി. ഇത് വേറെ, ഇത് കങ്കാരു പറഞ്ഞാൽ കണ്ടല്ലേ, വെസ്റ്റേൺ ഗ്രേ കങ്കാരു കണ്ടോ. വേണ്ട, ഇത് കങ്കാരു വല. അപ്പം അതിൻ്റെ വലിപ്പ വ്യത്യാസം നമുക്ക് നോക്കുമ്പോഴേക്കാം. രണ്ട് ഏകദേശം അടുത്തിരിപ്പുണ്ട്. അത് കണ്ടല്ലോ, അത് നമ്മുടെ കങ്കാരു, ഇത് വലാബി ഉണ്ടല്ലോ. അതിൻ്റെ ആ വ്യത്യാസം അതിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ്, തിക്നെസ് കൂടുതലാണ് ഇതിന്റെ. പക്ഷെ ഒരേ രീതിയിലാണ് പോകുന്നത്, കണ്ടില്ലേ. അതെ, ഇതിന്റെ ഒരേ രീതിയിൽ ഇങ്ങോട്ട് വന്നിട്ട്. പക്ഷെ അവൻ വാല കുത്തിയെ കാണുന്ന പരിപാടി കണ്ടില്ലേ. ജോയിനെ കാണുമ്പോഴത്തേക്കും ജോയി അകത്ത് ഇപ്പുണ്ടല്ലേ. നമുക്ക് ജോയിനെ ഒന്നുകൂടെ നോക്കാം. ജോയി എന്ന് പറഞ്ഞാൽ കങ്കാരിൻ്റെ കുഞ്ഞാണ്, മുമ്പേ ഓർപ്പിച്ച് നമ്മളൊക്കെ. ഏതായാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം. ജോയി വെളിയിൽ കാലിട്ട് ഇവിടെ ഇരിപ്പുണ്ട്, ആണല്ലേ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റുന്ന സംഭവങ്ങളാണ്. എന്നാ കുഞ്ഞ് ജോയ് അവൻ അകത്ത് കയറിപ്പോയി. എന്താ കുഞ്ഞ് നഖമൊക്കെ ആയിട്ടുണ്ടല്ലേ. അവനിപ്പോൾ പതുക്കെ തലയിട്ട് വെളിയിലോട്ട് നോക്കും. ഇപ്പോൾ വേറെ ചിലപ്പോൾ ഇത് പ്രഗ്നൻ്റ് ആയിരിക്കും, വേറെ എൻ്റെ ഗർഭപാത്രത്തിൽ കാണും. ഇത് കഴിയുമ്പം വീണ്ടും അവൻ മറ്റേത് ഇവിടെ നിന്ന് ഇറങ്ങി, അവൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഇറങ്ങി, ഇങ്ങനെ വന്ന് എന്താ ഗർഭപാത്രത്തിൽ നിന്ന് ഇറങ്ങി മുകളിൽ ആ പൗച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ അവനൊക്കെ സ്ക്രോൾ ചെയ്ത് അതിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് വീഴും. പിന്നെ അവനവിടെ സക്ക് ചെയ്തുകൊണ്ട് കിടക്കും. അവൻ്റെ വൃഷ്ടി സക്ക് ചെയ്തുകൊണ്ട് ആയിരിക്കും അവൻ്റെ ജീവിതം മുഴുവൻ പിന്നെ അങ്ങോട്ട് വെളിയിൽ ഇറങ്ങുന്ന നമ്പർ അല്ല. അല്ല, അത് വാലാബി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, അത് വാലാബി, ഇത് കങ്കാരു. അപ്പോൾ രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. പക്ഷെ ഒരേ ഫാമിലിയാണ് അല്ലേ ഈ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിനി അടുത്തത് നമ്മളെ ഇതിനെ കാണിക്കാനുണ്ടല്ലോ ജിഷേ, ആൻറ്റലോപ്പ് കങ്കാരു. അല്ല, ഇത് കങ്കാരു അല്ല, വാലാബിയാണ്. നമ്മുടെ ഈ പറഞ്ഞവർക്ക് നമ്മുടെ ആൻറ്റലോപ്പ് കങ്കാരു സത്യം പറയാൻ നമ്മൾ കണ്ടില്ല നേരത്തെ അവിടെ ഉള്ള. അതെല്ലാം വാലാബി അതിൻ്റെ പൗച്ചകത്ത് നീട്ടുന്നുണ്ടല്ലേ. ഇത് അല്ല, അപ്പൊ ഇതാണ് കങ്കാരുക്കുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു. വലിയ വീഡിയോ ഒന്നുമല്ല. ഈ പറഞ്ഞ കങ്കാരുവിനൊക്കെ നമുക്ക് ഓസ്ട്രേലിയ കേൾക്കുമ്പം കങ്കാരുവാണല്ലോ, കങ്കാരുവാണ് ഇവിടുത്തെ നാഷണൽ ആനിമൽ. ഇപ്പൊ റെഡ് കങ്കാരുവാണ് നമ്മുടെ പറയുന്നത്, ഇവിടുത്തെ നാഷണൽ ആനിമൽ ആയിട്ട് മെയിൻ ആനിമൽ ആയിട്ട് ജെയിൻ കങ്കാരു. ഇതുണ്ട്. അപ്പോൾ ഇത് വാലാബിക്കുട്ടനാണ്. വാലാബിക്കുട്ടൻ ഇവനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അവനാണാണ്. അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.
ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തുകൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി. നമസ്കാരം. എൻ്റെ കൂടെ വന്ന ജിഷൻ ജിജു അത് എപ്പോഴും മാറിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി. നമസ്കാരം.